അവിടെയും വേർഡ് പ്രോസസ്സറിൻ്റെ സങ്കേതം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് അവതരിപ്പിക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് എന്താണ്, ഇതിൻ്റെ ചില സചിത്ര പോസ്റ്ററുകൾ ഉണ്ടാക്കേണ്ടി വരും. ചിലപ്പോൾ ബോധവൽക്കരണത്തിനായിട്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ പേജ് ഉണ്ടാക്കാനാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അതിന് ഭംഗിയുള്ള ഒരു ഡോക്യുമെൻ്റാക്കി മാറ്റുമ്പോഴെല്ലാം ഗ്രാഫിക് സോഫ്റ്റ്വെയറുകളായ ജിംബ് പോലുള്ള ഗ്രാഫിക് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് നമ്മൾ നല്ല സചിത്ര പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു. അവിടെയും ഐറ്റിയുടെ സാങ്കേതികവിദ്യ നമ്മൾ ഉപയോഗിക്കുന്നു. പിന്നീട് ഇത് ഒരു എല്ലാം തികഞ്ഞ ഒരു ഡോക്യുമെൻ്റായി അവതരിപ്പിക്കുകയാണ് അടുത്ത ഘട്ടം. അതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കലെന്ന് പറയുന്ന അവസാന ഘട്ടം വേർഡ് പ്രോസസ്സിൽ കൂടി ചെയ്യുന്നു. അപ്പോൾ ഇനി ചിന്തിക്കേണ്ടത് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഒരു സ്റ്റൈൽ എന്താവണം, ഏത് രീതിയിലാണ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അതിന് നിയതമായ ഒരു ശൈലിയുണ്ടോ. പ്രോജക്റ്റ് റിപ്പോർട്ടിന് നിയതമായൊരു ഒരു രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്. അതിൻ്റെ ശീർഷകങ്ങൾ, അവിടെ എന്തെല്ലാം വരണം എന്നെല്ലാം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ആദ്യമായി വരേണ്ടത് ആമുഖം എന്നാണ്, ഇൻട്രൊഡക്ഷൻ. എന്താണ് ആമുഖത്തിൽ പറയേണ്ടത്? നമ്മൾ ആദ്യം പറഞ്ഞു, നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആമുഖത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തത്, അതിൻ്റെ പ്രസക്തി എന്ത്, സമൂഹമായി അത് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ആമുഖത്തിൽ പറയേണ്ടത്. അത് വളരെ വിശദമാക്കിയല്ല, വളരെ ചുരുങ്ങിയ വാക്കിൽ കൂടി ഒന്നോ രണ്ടോ ഖണ്ഡികകളിലാക്കി ഈ വിഷയത്തിൻ്റെ, ഈ പഠന വിഷയത്തിൻ്റെ പ്രസക്തി, അത് ഇന്ന് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, എന്തുകൊണ്ടാണ് നമ്മളിത് എടുത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആമുഖത്തിലൊന്ന് സൂചിപ്പിക്കണം. അതിനടുത്ത ഘട്ടമായി ചെയ്യുന്നത് പഠന വിഷയമാണ്. പഠന വിഷയം വളരെ ഹ്രസ്വമായിരിക്കണം, എന്നാൽ വ്യക്തമായിരിക്കണം, അർത്ഥവത്തായിരിക്കണം. അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ കൂടി അതിൻ്റെ ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ചുരുക്കം വാക്കുകൾ കൂടി പഠന വിഷയത്തെ സൂചിപ്പിക്കണം. അപ്പോൾ ഒരു പ്രശ്നം, പഠന വിഷയത്തിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ വിശദീകരിക്കേണ്ടി വരും. അപ്പോൾ ചെറിയ ചെറിയ വിശദീകരണങ്ങളും അതോടൊപ്പം കൊടുക്കേണ്ടി വരും. പഠന വിഷയം എഴുതുമ്പോൾ അതിൽ വരുന്ന ചില കീവേഡുകൾ, അല്ലെങ്കിൽ ചില വാക്കുകൾ, അതെന്തിനാ സൂചിപ്പിക്കുന്നതാണ്, നമ്മൾ നടത്താൻ പോകുന്ന പഠനം ഏത് മേഖലയിലാണ് എന്ന് വ്യക്തമായി അതിന് താഴെ ഒന്ന് വിശദീകരിക്കേണ്ടി വരും പഠന വിഷയത്തിനോടൊപ്പം. അടുത്ത വളരെ പ്രധാനമായൊരു ഘട്ടമാണ് ലക്ഷ്യങ്ങൾ, എയിംസ്. ഈ പഠന പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, പഠന പ്രവർത്തനത്തിൽ വരുന്ന വിവിധ ലക്ഷ്യങ്ങളെ അക്കമിട്ട് സൂചിപ്പിക്കണം. കാരണം ഈ ലക്ഷ്യങ്ങളാണ് പിന്നീട് നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ചൂണ്ടുപലകയായി വർത്തിക്കുന്നത്. ആ ഓരോ ലക്ഷ്യങ്ങളും നേടുന്നതിനുള്ള വിവരങ്ങളാണ് നമുക്ക് ശേഖരിക്കേണ്ടത്, ആ ഒരു ഓരോ ലക്ഷ്യങ്ങളും നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത്, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് നമുക്ക് ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ പഠന വിഷയവുമായി ബന്ധപ്പെട്ടുന്ന ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഓരോന്നും അക്കമിട്ട് നിരത്തി വേണം ലക്ഷ്യങ്ങളെന്ന ഈ ശീർഷകത്തിന് കീഴെ പ്രതിപാദിക്കാൻ. മറ്റൊന്ന് ബന്ധപ്പെട്ട പഠനങ്ങളുടെയും വിവരങ്ങളുടെയും അവലോകനം എന്ന ശീർഷകമാണ്. നമ്മൾ നടത്താൻ പോകുന്ന ഈ പഠനം ഇതിനു മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഇതിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ, മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത്, ഏതെല്ലാം രീതികളാണ് അവലംബിച്ചിട്ടുള്ളത്, ഏതെല്ലാം ടെക്നിക്കുകൾ, ഏതെല്ലാം സങ്കേതങ്ങളാണ് വിവരശേഖരണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റിൻ്റെ സഹായമോ റിസോഴ്സ് സീഡുകളോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ആ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ മുൻപ് കണ്ടെത്തിയ ഓരോ പ്രവർത്തനങ്ങളും ആര് കണ്ടെത്തി, ഏത് കാലഘട്ടത്തിൽ കണ്ടെത്തി എന്നുങ്ങളുടെ കൂടി പറയേണ്ടതുണ്ട്. അടുത്ത ഘട്ടം പഠന രീതികളാണ്. പഠന രീതികൾ എന്നതിൽ നിന്ന് നമ്മൾ അനുവർത്തിക്കുന്ന ഈ പഠന പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്ന വിവരശേഖരണം മുതൽ അപഗ്രഥനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളെയും നമ്മൾ പ്രതിപാദിച്ച് പോകേണ്ടതുണ്ട്. ഉദാഹരണമായി വിഷയം തിരഞ്ഞെടുക്കൽ. വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം, അത് തിരഞ്ഞെടുത്ത രീതി എന്താണ്. വിവരങ്ങൾ ശേഖരിക്കുന്നത് ഒരു സാമ്പിളിൽ നിന്നാണ്, എല്ലാ സമൂഹത്തിലെ എല്ലാ മേഖലയിൽ നിന്നുമല്ല, അതിനെ പ്രതിപാദിക്കുന്ന ഒരു സാമ്പിളിൽ നിന്നാണ് നമ്മൾ ഇത് വിവരങ്ങൾ ശേഖരിക്കുന്നത്. അപ്പോൾ ഈ സാമ്പിളിനെ എങ്ങനെ കണ്ടെത്തും, ആ സാമ്പിളിനെ കണ്ടെത്തുന്നതിന് എന്ത് മാനദണ്ഡമാണ് നമ്മൾ ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം
പ്രതിപാദിക്കുന്ന ഒരു ഹെഡിങ് പഠന രീതി എന്ന് അതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ വിവരശേഖരണത്തിന് എന്തെല്ലാം മാർഗ്ഗങ്ങൾ, എന്തെല്ലാം സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു, എന്തെല്ലാം സാമഗ്രികൾ ഉപയോഗിക്കുന്നു, അത് ഓരോന്നും എന്തുകൊണ്ട് ആ സാമഗ്രി ഉപയോഗിക്കുന്നു, അത് അതിൽ എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ മാതൃകകളും ഈ പഠന രീതിയിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ അവലോകനത്തിന് അല്ലെങ്കിൽ വിശകലനത്തിനും ക്രോഡീകരണത്തിനും ഉപയോഗിക്കുന്ന സങ്കേതങ്ങളെക്കുറിച്ച്, ശേഖരിച്ച വിവരങ്ങളുടെ അപഗ്രഥനത്തിനായി എന്തെല്ലാം ഐടി സങ്കേതങ്ങളാണ് ഉപയോഗിച്ചത്, അതിൻ്റെ കാരണമെന്ത്, അത് ഓരോന്നും അക്കമിട്ട് പഠന രീതികളിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ചില ചാർട്ടുകളും ഗ്രാഫുകളും ഒക്കെ തയ്യാറാക്കുന്നുണ്ട്. ഈ ചാർട്ടുകളെയും ഗ്രാഫുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനം നടത്തുന്നു. താരതമ്യ പഠനത്തിൽ നിന്നാണ് നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവസാനമായി വരുന്ന ഭാഗം ഉപസംഹാരം എന്നാണ്. ഉപസംഹാരം എന്ന ഭാഗത്ത് വരുന്നത് നമ്മൾ കണ്ടെത്തിയ നിഗമനങ്ങളാണ്. നമ്മൾ കിട്ടിയ വിവരങ്ങളിൽ നിന്ന്, അവയെ വിശകലനം ചെയ്തതിൽ നിന്ന് കണ്ടെത്തിയ നിഗമനങ്ങൾ എന്തെന്ന് അവസാന ഘട്ടത്തിൽ ഉപസംഹാരത്തിൽ നമ്മൾ പറയുന്നു. ഇത്രയും കഴിഞ്ഞാൽ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഏതാണ്ട് ഭാഗങ്ങളായി. ഇനി എന്താണ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ വരുന്ന അടുത്ത ഘട്ടങ്ങൾ? പ്രോജക്റ്റ് റിപ്പോർട്ടിൽ വരുന്നതല്ല, പഠന പ്രോജക്റ്റിൽ വരുന്ന അടുത്ത ഘട്ടം ഇത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്.